ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏതാനും മാസങ്ങളായി നമ്മൾ ഈ കേരളത്തിൽ വിവിധ മാധ്യമങ്ങളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്ന ഒരു വാർത്തയാണ് കേരളം കേന്ദ്രത്തിന്റെ കൈകളിൽ എത്തണം, എന്നാലേ കേരളത്തിന് നിലനിൽപ്പുള്ളൂ. കാരണം കേരളം ഇപ്പോൾ ഏതാണ്ട് മരണാസന്നമായ നിലയിലാണ്. മാർച്ച് 31-ഓടുകൂടി പലതും ഈ കേരളത്തിൽ സംഭവിക്കുമെന്ന് പല ആളുകളും പ്രവചിച്ചു കഴിഞ്ഞു. ഇപ്പോ പി സി ജോർജ് അടക്കം പറഞ്ഞു, മാർച്ച് 31-ന് മുമ്പ് തന്നെ മിക്കവാറും പിണറായി ആത്മഹത്യ ചെയ്യുകയല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. അത്രയ്ക്ക് ദുരിതക്കയത്തിലേക്ക് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പാകിസ്ഥാന്റെയും അഫ്ഗാന്റെയും ബംഗ്ലാദേശിന്റെയും ഒക്കെ അവസ്ഥയേക്കാൾ പരിതാപകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തെ അത്തരം ഒരു ദാരിദ്ര്യ അവസ്ഥയിലേക്ക് കൊണ്ടുപോയതിന് പിന്നിൽ നമ്മുടെ മന്ത്രി മുഖ്യൻ മാത്രമാണ്. അദ്ദേഹവും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കറവ രവികളും ശിവശങ്കരന്മാരും പാർവതിയും ശിവനും തുടങ്ങിയ ഒട്ടനവധി ആളുകളുണ്ട്. എങ്ങനെയാണ് ഈ കേരളം കൊള്ളയടിക്കാൻ സാധിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന, ചികിത്സയ്ക്കാണ് എന്ന് പറഞ്ഞു പോകുന്ന മന്ത്രി മുഖ്യനും കുടുംബവും ലണ്ടനിൽ നിന്ന് വലിയ ഒരു ബില്ലുമായി തിരിച്ചു വരുന്നു. വിവരാവകാശ നിയമപ്രകാരം ഷാജൻസ്കറിയ എടുത്ത ലിസ്റ്റിലുണ്ട് 24 ലക്ഷത്തോളം രൂപ. പർച്ചേസ് ചെയ്ത ഇനത്തിൽ പോലും പബ്ലിക്കിന്റെ നികുതിയെ ആണ് വെട്ടിച്ചിരിക്കുന്നത്. ഇങ്ങനെ പിന്നെ എങ്ങനെയാണ് കേരളം ദാരിദ്ര്യത്തിലേക്ക്, പട്ടിണിയിലേക്ക്, കടബാധ്യതയിലേക്ക് കൂപ്പുകുത്താതിരിക്കുന്നത്? ഈ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി മാധ്യമങ്ങൾ ഒറ്റ വാക്കിൽ പറയുന്നു, കേരളം കേന്ദ്രത്തിന്റെ കയ്യിൽ സുരക്ഷിതമായി എത്തും. EMS നമ്പൂതിരിപ്പാട് മുതൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രത്തെ പേടിച്ച് ഭരണം നടത്തിയത് പിണറായി വിജയൻ മാത്രമായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJP യെയും ഉറക്ക EMS നമ്പൂതിരിപ്പാട് മുതൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രത്തെ പേടിച്ച് ഭരണം നടത്തിയത് പിണറായി വിജയൻ മാത്രമായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJP യെയും ഉറക്കത്തിൽ പോലും പേടിച്ച് വിറയ്ക്കുന്ന പിണറായി വിജയന് നല്ലത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതാണ്. കാരണം CPMനകത്ത് ഒരുപാട് നേതാക്കൾ ഉണ്ടാകുമ്പോൾ, അതും CPMന് ഇത്രയും വലിയൊരു ഭൂരിപക്ഷമുള്ളപ്പോൾ, തന്റെ കയ്യിലിരിപ്പും തട്ടിപ്പും പുറത്തുവിടാതിരിക്കാനാണ് പിണറായി മോദി ഭരണത്തിന് മുന്നിൽ മുട്ടിലിഴഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം മാറി നിന്നാലെങ്കിലും അതിനൊരു മാറ്റമുണ്ടാകുമോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ കേരള ഭരണം എത്തി BJPയുടെ കാൽക്കീഴിലേക്ക് എത്തും. അതിന് ഒന്നല്ല, ഒരു 100 ഉദാഹരണങ്ങളാണ് ഉള്ളത്. അത് ഞാനിപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. കേരള ജനാധിപത്യത്തിന്റെ നടുത്തളത്തിൽ നിയമസഭയിൽ ഇന്ന് മാത്യു കുഴൽനാടൻ MLA പിണറായി വിജയനെ ഇട്ട് വട്ടം കറക്കിയ ഈ വാക്കുകളും ദൃശ്യങ്ങളും നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം. ഞാൻ ഈ നന്ദി പ്രമേയത്തെ എതിർക്കുകയാണ് സർ. നയപ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക കാഴ്ചപ്പാടുകളുടെ ദിശാബോധം കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് നമ്മൾ കാണുക. നോർമലി സർക്കാരിന് എപ്പോഴും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു നയപ്രഖ്യാപനത്തിൽ ഒരു സർക്കാർ അവരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് പറയാൻ മടി കാണിക്കാറില്ല. ഞാൻ ഇന്നിവിടെ പ്രസംഗങ്ങൾ പലതും ശ്രദ്ധിക്കുകയായിരുന്നു. ഞാനിവിടെ വന്ന കാലം മുതൽ നാഴിക്ക് 40 വട്ടം പുട്ടിന് തേങ്ങയിടുന്നത് പോലെ 24 മണിക്കൂറും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് BJP വിരുദ്ധത, അല്ലെങ്കിൽ സംഘപരിവാർ RSS വിരുദ്ധത, മോഡി വിരുദ്ധത എന്ന്. നിങ്ങളെല്ലാവരും അതിന്റെ മുട്ടക്കച്ചവടക്കാരെ പോലെയാണ് സംസാരിക്കാറ്. എന്നിട്ട് അവിടെ നിങ്ങളോട് ആക്ഷേപിക്കും, കോൺഗ്രസിന്റെ BJPയെ എതിർക്കുന്നതിനെ, മോഡി എതിർക്കുന്നതിനുള്ള ശക്തി പോരാ എന്നതാണ് നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം. പക്ഷെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ടേബിൾ ചെയ്ത ഈ ഡോക്യുമെന്റ് നോക്കിയാൽ, ആ ഡോക്യുമെന്റിൽ എത്രമാത്രം കരുത്തും ശക്തിയും ആർജവും കരുത്തും ഈ സർക്കാരിന് മോഡി എതിർക്കാനുണ്ട് എന്ന് അതിൽ വ്യക്തമാണ് സർ. ഞാൻ ചോദിക്കും, നിങ്ങൾ പലവട്ടം പറഞ്ഞല്ലോ, എവിടെയാണ് സബ്സ്റ്റാൻഷ്യലി നരേന്ദ്രമോദിയുടെ പോളിസികളെ, ആ ഗവൺമെന്റിനെ, അവരുടെ നടപടിയെ, അവരുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ഒരു ഒരു വഴി ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാൻ കഴിയും? ഒരു വഴി, ആത്മാർത്ഥതയുള്ള വഴി. പക്ഷേ പലതും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാം. പക്ഷേ ഞാൻ പറയട്ടെ, ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത നേതാക്കന്മാരോ മുന്നണിയോ പാർട്ടിയോ അല്ലല്ലോ ഇരിക്കുന്നത്. രാഷ്ട്രീയം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്ന രാഷ്ട്രീയത്തിന്റെ സ്വരം, കാഠിന്യം, അതിലെ ധിക്കാരം, അതിലെ ധാർഷ്ട്യം കേരളം കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദിക്കെതിരെ പറയുമ്പോൾ ഇതൊന്നും ഇല്ല സർ, എത്ര മൃദുവായ ലാംഗ്വേജാണ്, എത്ര മൃദുവായ, എത്ര വിനീതമായ സബ്മിഷനാണ് ഇതിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യം നിങ്ങൾ പരിശോധിക്കുക. എന്തിനേറെ പറയണം, ഏറ്റവും ഒടുവിലായി ഞാൻ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. നിങ്ങൾ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വാദം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നോക്കക്കാരെയും മൈനോറിറ്റീസിനെയും ന്യൂനപക്ഷങ്ങളെയും ബാധിക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കി. അതിനെക്കുറിച്ചുള്ള ഈ സർക്കാരിന്റെ നയം പറഞ്ഞിരിക്കുന്ന ഒരു വാചകം കേൾക്കാം. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ പിന്നോക്ക വിഭാഗത്തിലെയും ന്യൂനപക്ഷത്തിലെയും വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നിർത്തലാക്കിയ കേന്ദ്ര സർക്കാരിന്റെ സമീപകാല തീരുമാനം എന്റെ സർക്കാർ അറിയുന്നു. ഈ തീരുമാനം പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ കുറഞ്ഞ പ്രവേശനത്തിനും ഉയർന്ന കൊഴിഞ്ഞുപോക്കിനും പ്രേരകമായേക്കാമെന്ന് എന്റെ സർക്കാർ ആശങ്കപ്പെടുന്നു. നിങ്ങൾക്ക് ആശങ്കയാണ് സർ, നിങ്ങൾക്ക് അസത്യ ചെയ്യാനുള്ള ആർജവുമില്ല.
അസത്യം ചെയ്ത് പറയാൻ കഴിയണം, അസത്യം ചെയ്ത് പറയാൻ കഴിയണം. അത് നിർത്തലാക്കാൻ പാടില്ല, നിർത്തലാക്കരുത്. പിന്നോക്കക്കാർ പൂർണ്ണമായും ഈ ആശയങ്ങളോട് വിയോജിക്കുന്നു. ഒരു മതവിഭാഗത്തിനു മാത്രം പൊതുഖജനാവിലെ നികുതി പണം സംവരണമായും സ്കോളർഷിപ്പായും ഗ്രാന്റായും ക്ഷേമനിധിയായും മദ്രസ ഉസ്താദുമാർക്ക് മാത്രമായി വ്യത്യസ്തമായ തസ്തികകളിൽ ക്ഷേമനിധി ധനസഹായം അങ്ങനെയൊക്കെ നൽകുന്നതിനോട് ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗര എന്നുള്ള നിലയിൽ പൂർണ്ണമായും വിയോജിക്കുന്നു. അതിനേക്കാൾ പല ജാതികളിലും പല മതവിഭാഗങ്ങളിലും അവാന്തര വിഭാഗങ്ങളിലും ഒരുപാട് പട്ടിണിയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അനുഭവിച്ച് പഠിച്ച് നല്ല മിടുക്കന്മാരായി മിടുക്കികളായി തന്റെ കഴിവും മികവും തെളിയിക്കുന്ന ധാരാളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉണ്ട് ഈ നാട്ടിൽ. അവർക്ക് ആർക്കും ലഭിക്കാത്ത ഒരു പ്രിവിലേജ്, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമായി പതിച്ചു നൽകുന്ന ഒരു ഏർപ്പാട് കേന്ദ്രം നിർത്തലാക്കിയെങ്കിൽ കണക്കായി പോയി. ഇത് കുറച്ച് നേരത്തെ നിർത്തലാക്കേണ്ടതായിരുന്നു. ഗവർണറെ കൊണ്ടെല്ലാം വായിപ്പിച്ചത് വലിയ മിടുക്കാരി പറഞ്ഞില്ല. കഴിഞ്ഞ വട്ടം ഗവർണർ ഇവിടെ ഏതാനും ഭാഗം വായിക്കാതെ വിട്ടുപോയത് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരുന്നല്ലേ. ആനയിച്ച് കൊണ്ടുവന്ന ഗവർണറെ ആനയിച്ച് തിരിച്ചിറക്കി വിടുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ. കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടായ സംസ്ഥാനത്തെ തമിഴ്നാട്ടിലെ ഒരു കാഴ്ച കണ്ടില്ലേ. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയുണ്ട് NK സ്റ്റാലിൻ. സ്റ്റാലിൻ ഇതുപോലെ നയം പ്രഖ്യാപിച്ചുള്ള ഡോക്യുമെന്റ് ഗവർണർക്ക് കൊടുത്തു. ബിജെപിയുടെ പ്രതിയായ ഗവർണറാണ് TN രവി. അദ്ദേഹം വായിക്കാൻ വിസമ്മതിച്ചു. അദ്ദേഹം വായിച്ചില്ല. അതിനോട് സ്റ്റാലിൻ പ്രതികരിച്ചെങ്ങനെയാണ് കണ്ടില്ലേ. ആ പ്രസംഗം അവസാനിച്ച ഉടനെ പറഞ്ഞു, ഞാൻ എന്റെ സർക്കാർ എഴുതിയ മുഴുവൻ കാര്യങ്ങളും ഈ നിയമസഭയുടെ ടേബിളിൽ വെച്ചതാണ് എങ്കിൽ അത് ഇതിന്റെ റെക്കോർഡിന്റെ ഭാഗമാണ് എന്ന റെസൊല്യൂഷൻ പാസ്സാക്കണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി പ്രമേയം മൂവ് ചെയ്തു. ഗവർണർ ഒരുപക്ഷെ ദേശീയഗാനം ആലപിക്കുന്നതിന് മുമ്പ് ആ സെഷൻ വിട്ട് ഇറങ്ങിപ്പോകുന്നു കണ്ടു. അതാണ് സാർ തന്നെയാണ്, അതാണ് സാർ കരുത്ത്, അതാണ് രാത്രി ഇച്ഛാശക്തി എന്ന് പറയുന്നത്. നാഴിക്ക് 40 വട്ടം നന്നു വാഗം സംസാരിക്കാൻ കഴിയും, പക്ഷെ രാത്രി ഇച്ഛാശക്തി വാഗം. നിങ്ങൾ പറയുന്നത് എന്താണ് സാർ? ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയമില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തിനാണ് സാർ? മോഡിയെ ഭയം എന്തിനാണ്? ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ ഭയക്കണം. മോൾക്ക് 100 കോടി ഡോളർ കടത്ത്, സ്വർണക്കടത്ത്, ദാവൂദ് ഇബ്രാഹിമും ജോയി അലുക്കാസും തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടം, കോടിക്കണക്കിന് പണമിറക്കുന്നു, അതുപോലെ പോപ്പുലർ ഫ്രണ്ടിനോടുള്ള മൃദു സമീപനം, ഒരുപാട് വിഷയങ്ങൾ പുറത്തു വന്നാൽ കേരളം കൈവിട്ടു പോകില്ലേ? ഭയന്നല്ലേ പറ്റൂ? ഒരു സർക്കാരിന്റെ നയം പറയാൻ ഭയപ്പെടുന്നത്? ഞാൻ ആശങ്കപ്പെടുന്നത് നിങ്ങൾ നരേന്ദ്രമോദി എതിർത്തിയല്ല, നിങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിന്റെ കാരണം എന്താ? ഈ രാജ്യത്ത് കോൺഗ്രസിനെ എതിർത്തിട്ടുള്ള, രാഹുൽ ഗാന്ധി എതിർത്തിട്ടുള്ള, കോൺഗ്രസിന്റെ നയങ്ങൾ എതിർത്തിട്ടുള്ള എത്രയോ മതേതര വിശ്വാസികൾ, എത്ര മതേതര പാർട്ടിയുടെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം ഈ രാജ്യം ഒരു കാഴ്ച കണ്ടില്ലേ? ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഭാരതം, ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ യാത്രയാണ്, രാഹുൽ ഗാന്ധി അങ്ങ് കന്യാകുമാരിയിൽ നിന്ന് നയിച്ച ആ യാത്ര കാശ്മീരിലൊഴിഞ്ഞ്. ഞാൻ അഭിമാനത്തോടുകൂടി പറയും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നരേന്ദ്രമോദിയോട് വിട്ടു? അഭിമാനത്തോടുകൂടി തന്നെ പറയണം, കാശ്മീരിൽ ചെന്നിട്ട് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഉയർത്തി കാണിക്കാൻ ധൈര്യം കാണിക്കേണ്ടത് മുമ്പുള്ള ഭരണകർത്താക്കൾ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്തായിരുന്നു. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്തായിരുന്നു കാശ്മീരിൽ ചെന്നിട്ട് നാഷണൽ ഫ്ലാഗ് ഉയർത്താൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നതെങ്കിൽ അഭിമാനിക്കാമായിരുന്നു. അത് നിങ്ങളുടെ കഴിവും മികവുമാണ് എന്ന് നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാമായിരുന്നു. ഇത് നരേന്ദ്രമോദി എന്ന ഒരു വ്യക്തി കാശ്മീരിൽ ശുദ്ധികലശം നടത്തിയത് കൊണ്ട് മാത്രമുണ്ടായ ഒരു ബെനിഫിറ്റിനെ നിങ്ങളുടേതാക്കി കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്ന ആ ഒരു നയമുണ്ടല്ലോ. സൂപ്പർ. അഭിമാനത്തോടുകൂടി മതേതര രാഷ്ട്രീയത്തിന് വേണ്ടി നിന്ന NK സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിയാണ് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ പതാക ഏൽപ്പിച്ചത്. ആ പതാകയുമായി നടന്ന കയറിയത് 4080 കിലോമീറ്റർ ആണ്. 135 ദിനങ്ങൾ നീണ്ട 4080 കിലോമീറ്റർ, 12 സംസ്ഥാനങ്ങൾ താണ്ടി, 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ പിന്നിട്ട് രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ അനുഗ്രഹാശിസുകളേറ്റു വാങ്ങി മതേതര വിശ്വാസികളുടെ പ്രതീക്ഷയായി അങ്ങ് കശ്മീരിലെ ലാൽ ചൌക്കിൽ പതാക ഉയർത്തുമ്പോൾ ഞങ്ങളോട് ഉണ്ടായിരുന്നു സാർ. ഒരുപക്ഷെ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മഞ്ഞുവീഴ്ചകളിലൊന്ന്. ആ മഞ്ഞുവീഴ്ചയിൽ പതാകെ ഇന്ത്യയുടെ പതാക ഉയരങ്ങളിലേക്ക് ഉയർത്തിയപ്പോൾ ഈ രാജ്യത്തിന്റെ അഭിമാനമാണ് ഉയർന്നത്, ഈ രാജ്യത്തിന്റെ പ്രതീക്ഷയാണ് ഉയർന്നത്. ആ മനുഷ്യനെയാണ് സാർ നിങ്ങൾ ആക്ഷേപിച്ചത്, ആ മനുഷ്യനെയാണ് നിങ്ങൾ ഇകത്തി പറഞ്ഞത്, ആ ജാഥയാണ് നിങ്ങൾ രാഷ്ട്രീയപരമായി കേരളത്തിൽ അറ്റാക്കി ശ്രമിച്ചത്. ആർക്ക് വേണ്ടിയാണ് സാർ?
Rahul Gandhi, Bharat Jodo Yatre, Tangalik Tipan, Askimandiana, he has the Tavare Gulavatan, Narendra Modiyanu, Nandin Baipadiyam, Narendra Modi Ratriman Dairu, Sangavan Ratriman Dairu, Congress in a Paraji Pertan, our Kuratri formula under. Then you have a Delhi Paraji Pertila, Delhi Paraji Pertila, Congress in a narrative to talk Pikan Kayar very well. Our sponsoring in the Moonam the Party Bedroom, Moonam the Party Bedroom. Nama kandalan, hari ini kita diwarna parti, ama di parti yang berada di parti. Mungkin pintar ini nalgir, sangat beribadah itu. Anak hasare, abade, samar ini kimbol, saudara mereka ini jangan mohon. Yang paling poin, ini kudelnaan deh, pala prabasha nanggalai. Yang anu kulit itu lalalan. Pakshe, adanya itu orang kari mondeta, ada yang perini pikir tidak dila. Adanya itu manusia ayah yadhar temenda ana yang orang ke anggup parai. Dengan parani berada di teriulu. Pok Kerala tin deh di iri upatil tanne yanengil. Udane tanne Narendra Modi Kerala mbarikim. Kendra Bharana Pradesha mai Kerala te prakyabikyugayo. Adalengil Kerala mbarikim dade Modiyo Modi udhe teamo ayirikim I avastha tudarnal. I am going to go to the house. Bakin muka katiran negara, nanti.